എന്താ സ്വിസ് റോഡ് പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം, നല്ല മധുരത്തിൻ്റെത്. അപ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പോൾ പെട്ടെന്ന് പരിപാടി നോക്കിയാലോ. ബ്രെഡ് ഉണ്ട്, ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് വരട്ടേനെ. അപ്പോൾ ഇതാ ബ്രെഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സൈഡൊക്കെ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് കടന്നാലല്ലേ. ഇതിപ്പോൾ സാധാ മിൽക്കാണ്, അപ്പോൾ ചൂടാക്കിയിട്ടൊന്ന് എന്ത് ചെയ്യുക, എന്താ പറയുക, തണുപ്പിച്ചെടുത്താണ്. അപ്പോൾ ഇതിൽ കണ്ടൻസ് ക്രീം ചേർത്ത് കൊടുക്കും, ഒന്ന് മിക്സാക്കി വരട്ടെ. ഇതിൽ പഞ്ചസാര ചേർത്താലും മതിയാവും, പഞ്ചസാരയും കുറച്ച് മിൽക്ക് പൗഡറും കൂടി ചേർത്താലും കുറച്ച് കട്ട് കിട്ടുമായിരിക്കും. പിന്നെ ഇപ്പോൾ തൽക്കാലം ഇതിൽ ഇത് കണ്ടൻസ് ക്രീം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ കണ്ടിട്ട്. അപ്പോൾ ഇതാ മിൽക്ക് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബ്രെഡൊന്ന് ബ്രെഡ് ഒന്ന് മുക്കി കൊടുക്കുക. ശരിക്ക് ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക, ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബ്രെഡും കൂടി ഒന്ന് മുക്കി കൊടുത്തിട്ട് വരട്ടെ. ബ്രെഡൊക്കെ ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ അടുത്ത പരിപാടി തുടങ്ങിയതല്ലേ. അപ്പോൾ ഏതാ ബേക്കിംഗ് ക്രീം ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം, ബീറ്റ് ചെയ്ത് വരട്ടെ. അപ്പോൾ ഏതാ ഇതിലേക്ക് മധുരത്തിന് കണ്ടൻസ് ക്രീം ചേർത്ത് കൊടുക്കാം, മധുരത്തിന് ആവശ്യത്തിന് അനുസരിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു കളറിനും ഒരു ടേസ്റ്റും കൂടി എസെൻസ് വെച്ചിട്ടാണ് സ്ട്രോബെറിൻ്റെ. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ ഒന്ന് കംപ്ലീറ്റ്. ഇതാ ക്രീം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, ക്രീം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ശകലം തേച്ച് കൊടുക്കാം. നട്ട്സ് വല്ലതുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, നന്നായിരിക്കും. അപ്പോൾ ഞാൻ മുന്തിരി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വരട്ടെ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് വരട്ടെ. ഒന്നും ഡെക്കറേഷൻ കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രൈ കോക്കനട്ട് ഉണ്ടല്ലോ, അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കളറ് എന്താ സ്ട്രോബെറി കളർ ഉണ്ടല്ലോ, അതിൽ മിക്സാക്കി ഇട്ടതാണ്. അപ്പോൾ ഇതിലൊന്നും ഇങ്ങനെ തിരിച്ചും മറിച്ചാക്കിയിട്ട് എടുക്കാം. ക്രീം കുറച്ച് കുറവുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതും ചെയ്ത് വരട്ടെ ഇതേപോലെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പാലും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് സോഫ്റ്റായി കിട്ടും.